Ahabbul kalami ila Allah ta'ala arba' വചനങ്ങളിൽ സംസാരങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നബി സല്ലം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഈ പദങ്ങളാകുന്നു, വചനങ്ങളാകുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പ്രശ്നമല്ല, ഏത് വാചകം കൊണ്ടാണ് തുടങ്ങിയത് എന്ന് പ്രശ്നമില്ല. ആ വചനങ്ങൾ ഉച്ചരിക്കുക, ഇതൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളാണ്. നമ്മൾ സൂറത്തുൽ കഹഫിൽ പാരായണം ചെയ്യാറുണ്ട്, വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ. അപ്പോൾ ഈ ശരിക്ക് എന്താണ് ബാഖിയാതു സ്വാലിഹാത്ത്? അഞ്ച് വക്ത് നമസ്കാരങ്ങളാണെന്ന് തഫ്സീറുണ്ട്. അതേപോലെ തന്നെ അതിന് തഫ്സീരിൽപ്പെട്ട ഒരു അറിയപ്പെട്ട മഷൂറായ തഫ്സീറാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇവയാകുന്നു അൽ ബാഖിയാതു സ്വാലിഹാത്ത്, നമ്മുടെ പരലോകത്ത് നമുക്ക് അവശേഷിക്കുന്ന ബാക്കിയാകുന്ന സ്വാലിഹാത്തുകളായ കർമ്മങ്ങൾ. ഖുദു ജുന്നതകും മിനന്നാർ, നബി സല്ലം പറയാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചനം തേടുക, രക്ഷ തേടുക. ഖൂലു, നിങ്ങൾ പറയണം നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകണമെങ്കിൽ, ജുന്നത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പറയണം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഫഇന്നഹുന്ന യാതീന യൗമൽ ഖിയാമത്തി മുഖദ്ദിമാത്തിൻ വമുഅഖിബാത്തിൻ വമുജന്നിബാത്. അതായത് ഈ പദങ്ങൾ, പരിശുദ്ധമായ ഈ പദങ്ങൾ, വചനങ്ങൾ, ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇത് ചൊല്ലിയവൻ ചൊല്ലുന്നവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഒക്കെ ഈ വചനങ്ങൾ ഇങ്ങനെ വലയം ചെയ്യുന്നു. വമുജന്നിബാത്തിൻ, നരകചൂടിൽ നിന്ന് അവ അവനെ തടുക്കുന്നു, തടസ്സമാകുന്നു. വഹുന്നൽ ബാഖിയാതു സ്വാലിഹാത്ത്, ഈ ഹദീസിൻ്റെ പൂർത്തീകരണം അവയാകുന്നു അൽ ബാഖിയാതു സ്വാലിഹാത്ത്. ഇത് സഹീഹായ ഹദീസാണ്. ഇമാം ബൈഹഖിയും നസായിയും അൽ അസ്നൻ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്.